ഹലോ, നമസ്കാരം. നമുക്കിന്നൊരു തക്കാളി പരിപ്പ് മുരിങ്ങിക്ക ഒരു ഒഴിച്ചു കറി, അതായത് തേങ്ങ അരച്ച കറി വെച്ചാലോ. അതിന് വേണ്ട സാധനങ്ങൾ, മുരിങ്ങിക്ക വേണം, ഒരു രണ്ട് മുരിങ്ങിക്ക, പച്ചമുളക്, സവോള, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി കുറച്ച് മതി, ഒരു രണ്ട് മൂന്ന് തക്കാളി. പിന്നെ നമുക്ക് അതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ വേണം, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ചെറിയ ജീരകം വേണം. ഇത് അരപ്പിന് വേണ്ടിയാണേ, നമുക്ക് അരച്ച് ഇതിനുള്ളിൽ ചേർത്തിട്ട് ചേർക്കാനുള്ളതാണ്, അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ്. പിന്നെ നമുക്ക് കടുക് തളിക്കാനായിട്ട് കടുക് വേണം, നമ്മുടെ കറിവേപ്പില, വറ്റൽ മുളക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഒരു മൂന്ന് രണ്ട് മൂന്നെണ്ണം ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞത്. നമ്മളൊരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് ഒരു അര സവോള, ചെറിയ സവോളയാണെങ്കിൽ ഒരു സവോള ഇടാം, ആ ഒരു സവോള ഇടുക. അതിലേക്ക് വെളുത്തുള്ളി ഇടുക, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിൽ, പിന്നെ ഇത്രയും സാധനങ്ങൾ കുക്കറിൽ ഉപയോഗിക്കുന്നുണ്ട്. മുരിങ്ങയ്ക്ക് നമുക്ക് പിന്നെ ഇതാക്കാം, പരിപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊരു ലോ ഫ്ലോയിൽ ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി. നല്ലോണം ഉടഞ്ഞ് വരണമെങ്കിൽ, ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ലോണം ഉടയണം. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറടച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ ഈ പറഞ്ഞ പോലെ രണ്ട് വിസിലടിപ്പിക്കുക. ലോ ഫ്ലോയിൽ രണ്ട് വിസിലടിച്ചിട്ട് ഓഫാക്കി വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ വേണം, കുറച്ച് തേങ്ങ മതി, ഒരു ഒരു മുറി തേങ്ങ അരച്ച്, ഒരു മുറി തേങ്ങ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി അരച്ച് വെക്കുക. അപ്പോൾ കുക്കറിൽ നമ്മൾ രണ്ട് വിസിലടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോൾ നല്ലോണം ഇതൊക്കെ ഉടഞ്ഞിട്ടുണ്ടാവും, തക്കാളിയും എല്ലാം. അതിലേക്ക് നമ്മൾ മുരിങ്ങയ്ക്ക ചേർത്ത് ഓപ്പണായിട്ട് അത് പുറത്ത് തുറന്ന് വെച്ചിട്ട് വേവിക്കണം. കാരണം മുരിങ്ങയ്ക്ക അതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ, കുക്കറിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പോകും, ആ മുരിങ്ങ ഒരു ഷേപ്പില്ലാണ്ടെല്ലാം വിട്ട് വിട്ട് പോകും. അതുകൊണ്ടാണ് അത് കുക്കറിൽ വെക്കാത്തത്, സെപ്പറേറ്റ് ഇങ്ങനെ നമ്മൾ ഒരു ആ പാത്രത്തിൽ തന്നെ, ഇച്ചിരി സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വേറെ പാത്രം മാറ്റിയെന്നുള്ളൂ. അപ്പോൾ കുക്കർ ഇതുപോലെ തന്നെ ഇതുപോലെ വേവിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ മുരിങ്ങ അത്യാവശ്യം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ്, നമ്മൾ മുമ്പ് പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി ഉള്ള അരച്ച അരപ്പാണ് ഇപ്പോൾ ചേർത്ത്. അരപ്പ് ചേർത്ത് തീ കുറച്ച് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക. ഇപ്പോൾ ഈ സമയത്ത് അത്യാവശ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ഉപ്പ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എരിവൊന്നും പിള്ളേർക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ്, കാരണം വെച്ചാൽ അധികം എരിവ് ഉണ്ടാകത്തില്ല, എരിവൊന്നും ഇല്ലാണ്ട് നല്ല പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കറിയാണിത്. ഒരു മഞ്ഞക്കറി എന്ന് പറയാം, മഞ്ഞ കളറായിരിക്കും, കാരണം വെച്ചാൽ എൻ്റെ മുളക് പൊടിയുടെ ഇത് കുറവായിരിക്കും. പിന്നെ നമുക്ക് അത് കറി ഒരു അറിയാലോ, നമുക്ക് മുരിങ്ങക്കായൊരു വേവായി കഴിയുമ്പം 90% ആയി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ആ ചൂടിലിരുന്ന് തന്നെ അത്യാവശ്യം കുറച്ച് വേകും, അതുകൊണ്ട് ഒരു 90% ആയി കഴിയുമ്പം, ഒരു മുരിങ്ങക്കായലിൻ്റെ ഒരു 90% വേവായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് നമുക്ക് കടുക് താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഉണ്ട്, അതുപോലെ തന്നെ ചെറിയുള്ളി ഉണ്ട്, പത്തലമുളകുണ്ട്. അത് പൊട്ടിക്കുക, വറ്റൽ മുളക് ഇടുക, അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെത്തേക്ക് ചെറിയുള്ളി ഇട്ട് മൂപ്പിക്കുക. ചെറിയുള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക, ആ കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് നമുക്ക് കടുക് താളിക്കാം. കടുക് താളിച്ച് അത് അടച്ചു വെക്കണം, കുറച്ച് നേരം അടച്ചു വെക്കണേ, തുറക്കരുത്. തുറക്കാണ്ട് അടച്ചെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ, നമുക്കൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെച്ചിട്ടൊരു ആ അന്നേരം ആ ഫ്ലേവർ ആ കറിയിലേക്ക് എല്ലാം അങ്ങോട്ട് പിടിക്കും. അന്നേരം നമ്മൾക്ക് ഇളക്കരുത്, അത് ഏതിൽ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാലും അങ്ങനെ ഇളക്കരുതെന്നാണ് പറയുന്നത് എല്ലാവരും. പക്ഷേ അത് വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് അതിൽ. എന്നിട്ട് അടച്ചങ്ങ് വെച്ചേക്കുക, അടച്ച് വെച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി. നമ്മൾ അടുപ്പ് വെച്ചിട്ട് അങ്ങ് അടച്ച് വെച്ചേക്കുക, അതവിടെ ഇരുന്നോളൂ. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് എടുത്ത് ജസ്റ്റ്
ഒരു 15 മിനിറ്റ് പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുക. ആ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കുക, ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കുക. തക്കാളി, മുരിങ്ങയ്ക്ക ഒഴിച്ച് കറി റെഡി. അടിപൊളി കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.